Hi friends, welcome back. Appa inni yan vandu adipoli toffee vanilla cake inde video aittanu. Appa yan korchi sai cake inde video ka cheedittu. Appa endali video ishtapetta like cheyanum channel subscribe cheyada kannoru ningal subscribe cheyanum markettanu adipoli cake recipe aanu. ആദ്യം തന്നെ നമുക്ക് 1 കിലോയുടെ ടോഫി ഉണ്ടാക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ 200 ഗ്രാമിൻ്റെ മിഠായി മേറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുത്തണം. അതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. എന്നിട്ട് അതിൽ പ്രഷർ പോയി ഫുള്ള് പോയതിന് ശേഷം മാത്രം പുറത്തെടുത്തിട്ട് ടോഫി നന്നായി ചൂടൊക്കെ പോയതിൻ്റെ ശേഷം തുറന്നാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു ബൗളിലെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ടോഫി ചേർത്ത് കൊടുക്കുക. ഈ ടോഫിയിൽ പകുതി ടോഫി ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് എടുത്തതാണ് കേട്ടോ. ഈ കേക്കിൻ്റെ ലെയറിൽ കൊടുക്കാനായിട്ട് ടോഫി ഗനാഷാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കും. പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അത് മെൽറ്റാവാതെ കട്ടായിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. ഇതേപോലെ സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കുമ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ടോഫി ഗണേഷ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ കേക്കിലേക്കുള്ള സ്പോഞ്ച് ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. വാനില സ്പോഞ്ച് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, കാണാത്തവർ കാണാൻ മാർക്ക് ചെയ്തിട്ടോ. 1 kg കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കേക്കാണ്. ഇപ്പോൾ നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി 10 ടേബിൾ വെച്ചിട്ട് ഒരു കേക്ക് ബേസിൽ ഫസ്റ്റ് ആദ്യം കുറച്ച് ക്രീമാക്കി കൊടുക്കുക. അതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് കേക്ക് നമുക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. കേക്കൊക്കെ ഞാൻ നന്നായി ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീമാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ വിപ്പിംഗ് ക്രീമിലോട്ട് ടോഫി ഗനാഷിൽ നിന്ന് പകുതി അതിലേക്ക് ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ലെയറിലായിട്ട് ടോഫി ഗനാഷ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കേക്കിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഗനാഷ് ഞാൻ ലെയറിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്പാച്ചിൽ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം ആദ്യം ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് വീണ്ടും നമുക്ക് ഇതേപോലെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് കേക്ക് വെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലെ ഇതേപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ടോഫി ഗണേഷ് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ടോഫി ഗണേഷ് കേക്കിൽ മാക്കണമൊക്കെ നല്ല ടേസ്റ്റായിട്ട് ഈ കേക്കിന്. ഇതിൻ്റെ ലെയറിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് എന്തെങ്കിലും ലെയറിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് അതിലേക്ക് ബദാം അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മുഴുവൻ കേക്കു ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കേക്ക് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കുക. ഫുള്ളായി ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കി ക്രീമാക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ കേക്ക് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്. കേക്ക് ഇതേപോലെ ഫുള്ളായിട്ട് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം കേക്ക് പുറത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ വൈറ്റ് ചോക്ലേറ്റിലേക്ക് കുറച്ച് പിങ്ക് ക്രീം ആക്കിയിട്ടാണ് ആക്കി കൊടുക്കുന്നത്. ആ ഇതേപോലെ മുകളിൽ ക്രീം ഇട്ട് കൊടുത്ത് ഒന്ന് ഫിനിഷ് ആക്കിയെടുക്കാൻ ശേഷം നമുക്ക് കേക്കിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ക്രീം ആക്കി കൊടുക്കുക. ഇപ്പോൾ സൈഡ് ഭാഗത്തൊക്കെ ക്രീമാക്കി കൊടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ക്രീമാക്കി കൊടുക്കുമെങ്കിൽ മാത്രമേ ഫിനിഷ് ആക്കി എടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഷാർപ്പ് എഡ്ജ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ സ്പാച്ചിൽ വെച്ച് ഇതേപോലെ ഫുള്ളായിട്ട് ഓരോ ഭാഗം ഇങ്ങനെ ഫിനിഷ് ആക്കി എടുക്കുക. അപ്പോൾ ഏതൊക്കെ ഭാഗത്താണോ ക്രീം ഇല്ലാത്തത് നോക്കിയിട്ട് ആ ഭാഗത്തൊക്കെ വീണ്ടും വീണ്ടും ക്രീമാക്കിയിട്ട് നമുക്കൊന്ന് ഫിനിഷ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ആ സൈഡൊക്കെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്നുകൂടി നമുക്ക് ഫിനിഷ് ആക്കി എടുക്കുക. അപ്പോൾ ഞാനത് ലാസ്റ്റ് ഒരു കാർഡ് വെച്ചിട്ടാണ് ഫിനിഷ് ആക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ തന്നെ ഫുള്ളായിട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. എപ്പോഴും കേക്ക് കസ്റ്റമറിന് കൊടുക്കുമ്പോൾ നീറ്റായിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഇതേപോലെ നല്ല നീറ്റാക്കി എടുത്ത് ക്ലീൻ ആക്കി എടുക്കുക.
ഇപ്പോൾ ആ കേക്കിൻ്റെ സൈഡിലൊക്കെ ഞാനൊരു ബോർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്താൽ മതി. അപ്പോൾ ആ സൈഡിലായിട്ടാണ് ബോർഡ് വരച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായി ഡിസൈൻ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഇതേപോലെ വൈറ്റ് ക്രീം വെച്ചിട്ട് ഫ്ലവർ പെറ്റൽ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഫ്ലവർ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലവർ വരക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ ഇതേപോലെ രാത്രി കേക്കിൻ്റെ പണൊക്കെ കഴിച്ച് വെച്ച് രാവിലെ 6 മണിക്കാണ് ഞാൻ അതേപോലെ ഫിനിഷ് ചെയ്തെടുത്തത്. അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ നല്ല വെളിച്ചത്തിൻ്റെ കുറവും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിട്ട് ആ ഒരു ഭാഗം കറക്റ്റ് എടുക്കാൻ പറ്റാതിരുന്നത്. ക്യാമറ ഈ സൈഡിൽ വെക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് നല്ലൊരു വെളിച്ചം കിട്ടില്ല. അപ്പോൾ ഈ സൈഡിൽ വെച്ച് അപ്പോൾ കയ്യുടെ മറവ് കാരണമാണ് നിങ്ങൾക്കത് കറക്റ്റ് കാണാൻ പറ്റാതെ ഇരുന്നത്. പിന്നെ അത് പിങ്ക് ക്രീമിൽ കുറച്ചും കൂടി ഡാർക്ക് ആക്കിയതിന് ശേഷമാണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നോസിലില്ലാതെയാണ് ഞാനിപ്പോൾ ഈ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഗോൾഡൻ്റെ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫുള്ളാക്കി ഫിനിഷാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് പേര് എഴുതി കൊടുക്കാൻ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ നന്നായി തണുപ്പിച്ചതിന് ശേഷം കസ്റ്റമറിന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.